ഒരു പത്താം ക്ലാസ് പഠിക്കുന്ന കുട്ടിനെ സംബന്ധിച്ച് ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ എന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത് വളരെ സുപ്രധാനമായ കാര്യമാണ് ഈ ഒരു കാലഘട്ടത്തിൽ. ഡോപ്പയെ സംബന്ധിച്ച് ഡോപ്പയ്ക്ക് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂൾ ഉണ്ട്. ഇവിടെ നമ്മൾ ഫോക്കസ് ചെയ്യുന്നത് മെയിൻലി നീറ്റും ജെയും മെഡിക്കൽ എൻട്രൻസും അതേപോലെ തന്നെ എഞ്ചിനീയറിംഗ് എൻട്രൻസാണ്. ഇതെല്ലാം തന്നെ നിങ്ങൾക്ക് പല പ്രൊഫഷൻസിൻ്റെയും ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസ് അവൈലബിൾ ആണ്. സോ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വരുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് പലർക്കും അറിയായിരിക്കും ഒക്ടോബർ 6-ാം തീയതി കഴിഞ്ഞ ഒക്ടോബർ 6-ാം തീയതി നമ്മുടെ ഒരു ഓഫ്ലൈൻ എക്സാം കണ്ടക്ട് ചെയ്തിരുന്നു. അത് ഫേസ് 1 ആണ്. ഈ ഫേസ് 1-ൽ നമ്മൾ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള കുട്ടികളെയാണ് സെലക്ട് ചെയ്യുന്നത്. ഇതിൽ സെലക്റ്റഡ് ആവുന്ന കുട്ടികൾക്ക് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് വേണ്ടിയിട്ടുള്ള വളരെ ലിമിറ്റഡ് സീറ്റ്സിലേക്ക് നിങ്ങൾക്ക് പ്രീ ബുക്ക് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ മെൻറ്റർഷിപ്പ് കാര്യം, പിന്നെ നിങ്ങളുടെ പാരൻറ്റിങ് സെഷൻസ്, ആറ്റിറ്റ്യൂഡ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ അതിൽ അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ആ ഫേസ് 1-ൽ സെലക്റ്റഡ് ആവുന്നവർക്ക്. കാരണം അവരെല്ലാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള കുട്ടികളാണ്. ഈ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഓറിയൻറ്റഡ് അല്ലെങ്കിൽ വി ആർ ഔട്ട് ഓഫ് ദി ഗെയിം എന്നാണ് നമുക്ക് പറയാൻ പറ്റുക. സോ 10-ാം ക്ലാസ് പഠിക്കുന്ന പല കുട്ടികളും ഓറിയൻറ്റഡ് അല്ലായിരിക്കും. ഇപ്പോൾ മോസ്റ്റ് ഓഫ് ദ സ്റ്റുഡൻസിനും അറിയില്ല എന്തിനാണ് ഞാൻ പഠിക്കുന്നതെന്ന്. നമ്മൾ നമ്മുടെ ചുറ്റുപാടിൽ കേൾക്കുന്ന ഡോക്ടറും എഞ്ചിനീയറും അല്ലാതെ പല ഓപ്ഷൻസും അവർക്ക് ഉണ്ടാവുകയെ. സോ അതിന് നിങ്ങൾ എന്ത് ചെയ്യുക, ഒരു ആപ്റ്റിറ്റ്യൂഡ് ടെസ്റ്റോ അല്ലെങ്കിൽ ഒരു കരിയർ ഗൈഡൻസ് ടെസ്റ്റോ അറ്റൻഡ് ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളെ കുറിച്ചിട്ടുള്ള ധാരണ കിട്ടും. ഈ ധാരണ നിങ്ങൾ കിട്ടിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ആ ഒരു ബിഗ് ഡ്രീമിലേക്കുള്ള ജേർണി നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യണം. അത് 10-ാം ക്ലാസ് കഴിഞ്ഞതിന് മുമ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. കാരണം ബാക്കിയുള്ള സ്റ്റേറ്റ്സിലെല്ലാം കുട്ടികളെല്ലാം ഓറിയൻറ്റഡ് ആയി അവരവരുടെ ഡ്രീമിന് വേണ്ടി വർക്ക് ചെയ്യുകയാണ്. നമ്മളപ്പം ഇവിടെ എന്ത് വിചാരിക്കും, 10-ാം ക്ലാസ് കഴിയട്ടെ അല്ലെങ്കിൽ പ്ലസ് ടു കഴിയട്ടെ എന്ന് വിചാരിച്ച് കാത്തിരിക്കും. അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് ഒന്നും കിട്ടാൻ പോകുന്നില്ല. ആ ഒരു ഷോർട്ട് ടേമിലുള്ള ഒരു ലെഷർ മാത്രമേ നമുക്ക് അതിൽ കിട്ടാൻ പോകുന്നുള്ളൂ. സോ നിങ്ങൾ ബേസിക്കലി ഫോക്കസ് ചെയ്ത് പഠിക്കുക. ഇപ്പം നിങ്ങൾ ഇൻ്റഗ്രേറ്റഡ് സ്കൂളുകളിലേക്കുള്ള സ്കോളർഷിപ്പ് എക്സാംസ് അറ്റൻഡ് ചെയ്യുക. സോ ഈ എക്സാംസ് അറ്റൻഡ് ചെയ്യുമ്പോൾ നിങ്ങളിപ്പോൾ ഫേസ് 1-ൽ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലെ ഫേസ് 1-ൽ സെലക്ടഡ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ്, ഗൈഡൻസ്, പാരൻറ്റിങ് സെഷൻസ്, ഇങ്ങനത്തെ കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾ ഗൈഡഡ് ആയിട്ടായിരിക്കും മുന്നോട്ട് പോകുന്നുണ്ടാവുക. 10-ാം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് എന്നുള്ള ആ ഒരു മിറാഷ് അത് നിങ്ങൾക്ക് മാറിയിട്ട് നിങ്ങൾക്ക് വലിയൊരു ഡ്രീം മുന്നിൽ കാണാൻ പറ്റും. സോ 10-ാം ക്ലാസ്സിലെ ഫുൾ എ പ്ലസ് അല്ല നമ്മുടെ വലിയ ഡ്രീമായിട്ട് വരുന്നുണ്ടായിരിക്കുക ഒരു ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് ഓറിയൻറ്റഡ് ആയ കുട്ടിയെ സംബന്ധിച്ച്. സോ ഇതിൽ 2-ാം ഘട്ടം ഫേസ് 2 ആണ്. ഫേസ് 2-ൽ എത്തിക്കഴിയുമ്പോൾ ഒബ്വിയസ്ലി നിങ്ങൾക്കൊരു ഫൗണ്ടേഷൻ ബ്രിഡ്ജ് ആവശ്യമുണ്ടായിരിക്കും. കാരണം നിങ്ങൾ പോകുന്നത് ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാമിന് വേണ്ടിയിട്ടാണ്. സോ ഒരു ഓൾ ഇന്ത്യ തലത്തിലുള്ള കോമ്പറ്റേറ്റീവ് എക്സാം എപ്പോഴും ഭയങ്കര കോമ്പറ്റീറ്റീവ് ആയിരിക്കും. കാരണം ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ബാക്കി സ്റ്റേറ്റ്സിലുള്ളവരും കൂടി ആയിട്ട് നമ്മൾ മത്സരിക്കണം. നമ്മൾ ചിലപ്പോൾ നമ്മുടെ സ്കൂളിൽ ഫസ്റ്റ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്ട്സിൽ ഫസ്റ്റ് ആയിരിക്കും. പക്ഷേ ഒരു ഓൾ ഇന്ത്യ തലത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മുടെ ക്വാളിറ്റി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക, അല്ലെങ്കിൽ നമ്മുടെ കുട്ടികളുടെ ക്വാളിറ്റി നമ്മൾ മനസ്സിലാക്കുക. സോ ഇതിനെല്ലാം നിങ്ങൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു മെൻറ്റർഷിപ്പോട് കൂടി, നല്ലൊരു ഗൈഡൻസോട് കൂടി, നല്ലൊരു പാരൻറ്റിങ്ങോട് കൂടി നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ കൊടുക്കാനും നിർബന്ധിതരാണ്. സോ ഇതിന് വേണ്ടിയിട്ട് ഡോപ്പ പ്രൊവൈഡ് ചെയ്യുന്നതാണ് സെക്കൻഡ് ഫേസിലെ സ്റ്റേജുകൾ. സോ ഈ 2 സ്റ്റേജും കഴിഞ്ഞ് ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്ക് നിങ്ങൾ വരുമ്പോൾ വി ആർ റെഡി ടു ഗൈഡ് യു പീപ്പിൾ. അത് നിങ്ങൾ പാരൻസിനെ ആയാലും കുട്ടികളെ ആയാലും. സോ ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഞാൻ താഴെ നിങ്ങൾക്ക് നമ്പർ ജസ്റ്റ് പിൻ ചെയ്ത് വെച്ചേക്കാം. നിങ്ങൾ അതിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. അതിലൂടെ തന്നെ നിങ്ങൾക്ക് കൂടുതൽ കാര്യങ്ങളെക്കുറിച്ച് അറിയാനും കഴിയും. സോ ഡോപ്പ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിലേക്കുള്ള അഡ്മിഷൻസും കാര്യങ്ങളും എല്ലാം ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇതുപോലെ തന്നെ പലതരത്തിലുള്ള ഇൻ്റഗ്രേറ്റഡ് സ്കൂൾസും ഉണ്ടായിരിക്കും. സോ നിങ്ങൾക്ക് ഇതാണ് നിങ്ങളുടെ റൈറ്റ് ടൈം എന്ന് മനസ്സിലാക്കി ആ റൈറ്റ് ടൈമിൽ റൈറ്റ് ഡിസിഷൻ എടുത്ത് മുന്നോട്ട് പോവുക. ഓൾ ദി ബെസ്റ്റ്. സീ യു സൂൺ.